ഹലോ ഫ്രണ്ട്സ്, അറിവിൻ്റെ ലോകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ചെറിയൊരു നോട്ട്സായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. PSC എക്സാമുകളിൽ ധാതുക്കളും അവ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന പ്രദേശങ്ങളും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. അതിനുമുമ്പായി എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന നോട്ട്സിൻ്റെ എല്ലാം നോട്ടിഫിക്കാൻ ആ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോട്ട്സിലേക്ക് കടക്കാം. ധാതുക്കളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ്. ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ്. അതുപോലെ തന്നെ മാംഗനീസും ഒഡീഷയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ക്രോമൈറ്റ് ഒഡീഷയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബോക്സൈറ്റും ഒഡീഷയിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നിക്കൽ ഒഡീഷയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഒഡീഷയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ധാതു എന്ന് പറയുന്നത് ധാതുക്കളെന്ന് പറയുന്നത് മാംഗനീസ്, ക്രോമൈറ്റ്, ബോക്സൈറ്റ്, നിക്കൽ എന്നിവയാണ്. മറക്കരുത്, ഇരുമ്പയിര്, മാംഗനീസ്, ക്രോമൈറ്റ്, ബോക്സൈറ്റ്, നിക്കൽ എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ചെമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശിലാണ്. ചെമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശിലാണ്. സ്വർണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയാണ്. സ്വർണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. വെള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാനിലാണ്. അതുപോലെ തന്നെ സിങ്ക്, ഗലീന എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും രാജസ്ഥാനിലാണ്. വെള്ളി, സിങ്ക്, ഗലീന എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. അബ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജാർഖണ്ഡിലാണ്. അബ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജാർഖണ്ഡിലാണ്. ചുണ്ണാമ്പുകല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശിലാണ്. ചുണ്ണാമ്പുകല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശിലാണ്. അപ്പോൾ മധ്യപ്രദേശിൽ ചുണ്ണാമ്പുകല്ലും അതുപോലെ തന്നെ ചെമ്പും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്യുക. ഡോളമൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. ഡോളമൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. ആസ്ബസ്റ്റോസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആസ്ബസ്റ്റോസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ജിപ്സം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാനാണ്. ജിപ്സം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. വെള്ളി, സിങ്ക്, ഗലീന, ജിപ്സം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ് ആൻസർ. മാംഗനീസൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മാംഗനീസൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. മാംഗനീസൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. കയാനൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജാർഖണ്ഡിലാണ്. കയാനൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. അതുപോലെ തന്നെ മറ്റൊരു ധാതുവാണ് അബ്രം. അബ്രം ഉൽപ്പാദിപ്പിക്കുന്നത് ജാർഖണ്ഡിൽ തന്നെയാണ്. വജ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലെ പന്ന. നിരവധി PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വജ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളത്. ഉത്തരം മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലെ പന്നയാണ്. കല്ലുപ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മാണ്ഡിയാണ്. മാണ്ഡി സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. കല്ലുപ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശിലാണ് മാണ്ഡി. യുറേനിയം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജാദുഗുഡ. ജാദുഗുഡ എന്ന് പറയുന്ന സ്ഥലം ജാർഖണ്ഡിനെയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. ജാദുഗുഡ എന്ന പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നത്. കൽക്കരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജാർഖണ്ഡിൽ തന്നെയാണ്. ജാർഖണ്ഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ധാതുവാണ് കൽക്കരി. അതുപോലെ തന്നെ യുറേനിയവും ജാർഖണ്ഡിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അബ്രവും ജാർഖണ്ഡിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കയാനൈറ്റ് ജാർഖണ്ഡിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മോണോസൈറ്റ്, സിൽക്കോണിയം എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. മോണോസൈറ്റ്, സിൽക്കോണിയം എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഒന്നുകൂടി പറയാം, ഇരുമ്പയിര്, മാംഗനീസ്, ക്രോമൈറ്റ്,
ബോക്സൈറ്റ്, നിക്കൽ എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ചെമ്പ് വജ്രം എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശിലാണ്. അതുപോലെ തന്നെ ചുണ്ണാമ്പുകല്ലും മധ്യപ്രദേശിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. സ്വർണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ്. വെള്ളി, സിങ്ക്, ഗലീന എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാനിലാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശിലാണ്. ചെമ്പും മധ്യപ്രദേശിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ആസ്പസ്, ജിപ്സം രാജസ്ഥാനിലാണ്. മാംഗനസൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ. ഖയാനൈറ്റ് ജാർഖണ്ഡിലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. വജ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശിലെ പന്നയാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, നിരവധി പി എസ് സി എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. വജ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ പന്ന എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ കല്ലുപ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മാണ്ഡിയാണ്. ഹിമാചൽ പ്രദേശിലാണ് മാണ്ഡി. കല്ലുപ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മാണ്ഡിയിലാണ്. ഹിമാചൽ പ്രദേശിലാണ് മാണ്ഡി എന്ന് പറയുന്ന പ്രദേശം. യുറേനിയം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജാദുഗുഡ, ജാർഖണ്ഡിലാണ് ജാദുഗുഡ. യുറേനിയം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജാദുഗുഡ, ജാർഖണ്ഡിലാണ് ജാദുഗുഡ. കൽക്കരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജാർഖണ്ഡിലാണ്. മോണസൈറ്റ്, സിർക്കോണിയം എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഈ നോട്ട്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ നോട്ട്സ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഒരു ലൈക്കിലൂടെ അറിയിക്കുക. നോട്ട്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ നോട്ട്സ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ നോട്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുന്നതാണ്. ഏവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.